ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ആമി കൂടെ ഇല്ല. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ, പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർത്തു കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആമിക്ക് ഒരു കിടിലം പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പറ്റിയ ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമല്ല, അന്ന് പ്രാങ്ക് തന്നതിന് ശേഷം രണ്ട് ദിവസമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയും എന്തോ പ്രാങ്ക് കൊടുക്കും എന്തോ പ്രാങ്ക് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ ഇങ്ങനെ തോന്നി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ തോന്നിയ ഐഡിയ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് നോക്കാം. വർക്കൗട്ട് ആവും, സക്സസ് ആവും, എന്താവും എന്നറിയത്തില്ല. ആമിയുടെ റിയാക്ഷൻ എന്താവുമെന്നും അറിയത്തില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, സംഭവം എന്താ, ഞാൻ മേളിൽ ചെന്നിട്ട് പറയാൻ കേട്ടോ. ഇവിടെ നിന്ന് ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കുക. അപ്പോൾ ആമിയും കുഞ്ഞും താഴെ ഇരിക്കുക, ചേട്ടത്തിയായിട്ട് ആമി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പറ്റിയ സമയം. അപ്പോൾ മേളിൽ പോയി എനിക്ക് നല്ല രീതിയിൽ ഞാൻ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് മേളിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ കുളിക്കാനായിട്ട് പോകും. അപ്പോൾ ആമിക്ക് ഡൗട്ടും വരത്തില്ല, ഞാൻ കുളിച്ചോണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കത്തുള്ളൂ. ആമി ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ സാധാരണ മേളിലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലോട്ട് പോവുകയാണ്. ഞാൻ ആമിയെ കാണിച്ച് തരാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ഉച്ചത്തിൽ സംസാരിച്ച് ആമിക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുന്ന കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. ആമിക്കുള്ളൊരു കിടുകാച്ചി പ്രാങ്കാണ്, എന്താവുമെന്നറിയത്തില്ല. കുളമാവുമെന്ന മിക്കവാറും തോന്നുന്നത് കേട്ടോ. പെട്ടെന്നുള്ള തട്ടിക്കൂട്ടലായതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, നമുക്ക് പോവാം. പാ അപ്പം ഗൈസ്, ഞാൻ മുകളിലോട്ട് വന്നിട്ടുണ്ട്. ആമയും കുഞ്ഞ് താഴെ ഇരിക്കുവാണ് കേട്ടോ. എപ്പോഴാണ് കയറി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുകളിലത്തെ ഹാളിലെ കതവ് തുറന്നിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അലുമാരിയുടെ കതവ് ഇപ്പോൾ തുറക്കും. എന്നിട്ട് ഞാൻ ആമയെ വിളിക്കും കേട്ടോ. അതിന് മുമ്പായിട്ട് ഞാൻ ആമിയുടെ ഒരു വളയും മോതിരവും കമ്മലും ഞാൻ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കും കേട്ടോ. അപ്പം ആമിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വളയും മോതിരവും കമ്മലുമാണ് അത്. അപ്പം അത് ഞാൻ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആമി കയറി ഞാൻ വിളിക്കും, ആമിയെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആമിയെ വിളിക്കും. വിളിക്കുമ്പോഴത്തേക്ക് ആമി കയറി വരുമ്പോഴത്തേക്ക് ഞാൻ പറയും, ഇതുപോലെ ഇതുപോലെ കഥവും അലുമാരിയൊക്കെ തുറന്ന് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് ആമി കയറി വരുമ്പോഴത്തേക്കും ഇത് ആദ്യം വന്ന് നോക്കുന്ന ഇതായിരിക്കും, അകപാട് സ്വർണം അതായിരിക്കുന്നത്. അപ്പോൾ ആദ്യം വന്ന് നോക്കുന്ന അതായിരിക്കും. അപ്പോൾ ആമിയുടെ റിയാക്ഷനും ടെൻഷനും ഒക്കെ കാണാം. ഒരു കുഞ്ഞു പ്രാങ്കാണ് കേട്ടോ, വലിയ പ്രാങ്കൊന്നും ആമി താങ്ങത്തില്ല. അതുകൊണ്ട് ഒരു കൊച്ചു പ്രാങ്ക് കൊടുക്കുകയാണ്. നമ്മുടെ ക്യാമറ താണ്ടി ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ക്യാമറ ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മുകളിൽ കയറി വന്നിട്ട് കുറേ നേരം ആവുന്നതിന് മുമ്പ് ഞാൻ ആമി വിളിക്കണം. എന്ന് വെച്ചാൽ ഞാൻ വന്ന് തോന്നൽ ലേറ്റായി കഴിഞ്ഞാൽ ആമിക്ക് ഡൗട്ടായി പോകും. അപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യുവാണെന്ന് വിചാരിച്ചപ്പം ഞാൻ ആമി കയറി വരും. ഞാൻ കയറി വരുന്ന ആമി കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആമി വിളിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ആമി കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഉമ്മ ഇവിടെ ഹാളിൽ ഇരിപ്പുണ്ട്, ആമി റൂമിലാണ് കേട്ടോ. അപ്പോൾ ആ ഉമ്മയെ കൊണ്ട് വിളിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവരും വീഡിയോ കാണുക, ഞാൻ ക്യാമറ സെറ്റ് ചെയ്തിട്ട് കേട്ടോ. ഈ കഥവും അലുമാരിയൊക്കെ തുറന്നു കിടക്കുന്നല്ലോ. ഡേ ഇതില് ചാവിയൊക്കെ തുറന്നു നടക്കുന്നല്ലോ. ഏടി ഇത് നോക്കത്തില്, തുറന്നു നടക്കുന്ന എനിക്കറിയത്തില്ല. വനത്തിൽ വല്ലതും ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ വന്നപ്പോ തുറന്നു നടക്കുന്നില്ല. അതവും തുറന്നു നടക്കുന്നു, അലുമാരിയും തുറന്നു നടക്കുന്നു. ഞാൻ വന്നപ്പോ എന്തുവാ ആമി, അലുമാരി അടച്ചില്ലായിരുന്നു. ഉണ്ടാ ചുമ്മാ മനുഷ്യരെ നെഞ്ചം കണച്ചു പോയി. ഞാൻ വന്നപ്പോ അലുമാരി തുറന്നു നടക്കുന്നു, കഥവും തുറന്നു നടക്കുന്നു. പുറത്ത് ഒരു സൂചന ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ കഥവും അലുമാരിയും തുറന്നു നടന്നു ഞാൻ വന്നപ്പോഴത്തേക്ക്. ആ
ഞാനെടുത്തെന്തോ ഞാൻ നല്ലോണം നോക്കാൻ കൂടി ഉമ്മ കളിക്കാതെ എന്റെ പൊന്നാമി നോക്ക് ഞാനെന്തോ ഒന്നും ചെയ്തില്ല എനിക്കത് പ്രാന്ത സ്വർണ്ണം എടുത്ത് വെച്ചിട്ടാണ് പ്രാങ്ക് ചെയ്യുന്നത് നിനക്ക് പ്രാന്തങ്ങളുണ്ട് ഞാൻ തന്നെ കുളിക്കാനായിട്ട് കയറി വന്നപ്പോഴത്തേക്ക് അലിമാരിയും തുറന്നു നടക്കുന്നു ആളുടെ കഥവും തുറന്നു നടക്കുന്നു ഉണ്ടാവോ ചുമ്മാ നോക്കുവാണ് ഞാൻ എന്തിനാടി എടുത്ത് വെക്കുന്ന സ്വർണം വല്ല ഇല്ലെങ്കിൽ പറയും നോക്കണം കാര്യമായിട്ട് ചോദിക്കും ഉണ്ടാവില്ല ചിരിക്കുന്ന എന്തു എൻട്രി ബോക്സിൽ എനിക്ക് നോക്ക് അല്ലാണ് തമാശ കളിക്കാൻ നോക്കാം ഇല്ലെന്നോ ചിരിച്ചോണ്ടിരിക്കുന്ന ഞാൻ എന്തിനാടി സ്വർണ്ണം എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് ഞാൻ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് സമയം കളയാ നോക്കല്ലേ നോക്കണം പുറത്ത് കാണാം കഥ തുറന്നു നടക്കുന്നു പുറത്ത് ഉണ്ടാ ഇല്ല കുളിക്കാൻ വന്നപ്പോ ഇവിടെ കഥ തുറന്നു നടക്കുന്നു അരുമാരിയുടെ കഥ തുറന്നു നടക്കുന്നു വീട്ടിലെങ്ങനെയാണോ ഇനി ബോക്സ് ആ കവറിന്റെ അകത്താണ് നോക്കാം നീ ഉണ്ടോ ഇല്ലേ നോക്കല്ലെന്നുണ്ടെ എന്തെങ്കിലും ചെയ്യണം കഥ തുറന്നു നടന്നുണ്ട് ടെൻഷൻ ആവാതെ നോക്ക എവിടെ വെച്ചെന്നുള്ള ഓർത്ത് ഈ ഇപ്പുറത്തെ അലമാരിയെല്ലാം വെച്ച അവൻ ചിരിക്കാതെ കാര്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ട് ഞാൻ എടുത്തോണ്ടിച്ചൊന്നുമില്ല എനിക്കത് വട്ട ഞാൻ എക്സസൈസ് ചെയ്ത് കുളിക്കാനായിട്ട് കയറി വന്നേ ഉള്ളൂ എടി നോക്ക് ഇല്ലെങ്കി എന്തെങ്കിലും ചെയ്യണോന്ന് എത്ത് വള വള എന്തു വരുന്നു ഇതിനകത്ത് എന്തു അതാ ചോദിക്കുന്നത് എന്തു വരുന്നു എത്ര വള പൊളിക്കണം ഞാൻ ചിരിച്ചു പോയതിനെ ചിരിക്കാൻ നോക്കാം ഈ തമാശ കളിച്ചോണ്ടിരിക്കണം അത് ഇല്ലെങ്കിൽ പോലീസിനെ വിളിച്ച് പറയണം ഇത് ചിരിക്കാതെ കാര്യമായിട്ടാ പറയുന്നത് നിനക്ക് എന്താ മീ ഉണ്ടോ എന്താ അയ്യോ കൊറച്ചു നേരം പേടിച്ച അയ്യോ ക്യാമറ കണ്ടുപിടിച്ച് ഇതെല്ലാം പാളിപ്പോയി ഫ്രാങ്കായ അയ്യോ എവിടെ കിടന്നു അയ്യോ പടിയിൽ നിന്ന് കേറിയതപ്പോ എന്റെ പൊന്നേന്ന് പറഞ്ഞ് കേറിയെന്ന ടീമ എല്ലാം വെറുതെ ഇപ്പൊ എത്ര നേരത്തെ കഷ്ടപ്പാടെന്ന് അറിയാവോ ഈ ഇവിടെ റെഡിയാക്കി വെച്ചത് എന്റെ ഫോണിൽ പൊടിയും കേറി വെറുതെ ആയിപ്പോയി എല്ലാം സാധനം കട്ടിലടിക്കട്ടെ പ്രാങ്കായില്ലേ പ്രാങ്കായില്ലേ പേടിച്ചോ ഇല്ലേ പേടിച്ച് വന്നപ്പോ പേടിച്ചില്ലേ കുറച്ചെങ്കിലും പക്ഷെ എന്നാലും അങ്ങോട്ട് സക്സസ് ആയില്ലല്ലോ പിന്നെ സ്വർണം പോയ പോലീസിനല്ലാതെ പിന്നെ ആരെ വിളിക്കില്ല ചെയ്യായിരുന്നു പക്ഷെ എനിക്കിങ്ങനെ പെട്ടെന്ന് കേറി വന്നപ്പോ നല്ലൊരു അവസരമായിരുന്നു ആമി താഴെ ഞാൻ സെൽഫി എടുത്തിട്ട് പറയാം എന്റെ പൊന്ന് ഗൈസ് പ്രാങ്ക് പാളിപ്പോയട്ടെ എല്ലാം ചടപടെ ചടപടെ എന്നായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്റെ മൈക്ക് പോയി അല്ലെങ്കിൽ കിടിലത്തിന് ഇവിടെ പ്രാങ്ക് ആക്കായിരുന്നു ആദ്യം കേറി വന്നപ്പോ അയ്യോ അയ്യോ എന്റെ സ്വർണ്ണം പറഞ്ഞു ഓടി കേറി വന്നോളോ ഞാൻ എത്ര മാത്രം കഷ്ടപ്പെടുന്ന അറിയാം അതിന്റെ ഇടയിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു രീതി കാണാൻ പറ്റാത്ത രീതിയിൽ പേപ്പറൊക്കെ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് വെച്ച് ക്യാമറയുടെ ഇത് മാത്രം കാണുന്ന രീതിയിലൊക്കെ ആക്കി വെച്ചതാണ് അപ്പോഴത്തേക്ക്
പോലീസിനെ വിളിക്കുന്നെന്ന് പറയണ്ടായിരുന്നു. എനിക്കാണെ ചെറിയ ചിരിയും വന്ന്. ഞാൻ ചൂടോടെ പ്രാങ്ക് തരാന്ന് വിചാരിച്ചാ എന്ന് വെച്ചാൽ നല്ല അവസരമായിരുന്നു. ആമി താഴെ കുഞ്ഞിനെ നോക്കി ഇരിക്കുവായിരുന്നു. ഞാൻ എക്സസൈസും ചെയ്തിട്ട് മേളിൽ കുളിക്കാനായിട്ട് കയറി വന്നു. അപ്പൊ മേളിൽ റൂമിൽ ആരും ഇല്ല. ആമിയാണെങ്കിൽ അങ്ങ് അകത്ത് താഴത്തെ ബെഡ്റൂമിലുമായിരുന്നു. അപ്പം നല്ലൊരു അവസരമായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു ഓർമ്മയും വന്നു. താഴെ ഉമ്മ അടുത്ത് ഇക്കാവരത്തൊക്കെ പറയാം എന്തായാലും ബേളം കേട്ടാ എന്താന്ന് ചോദിച്ചു ഓടിയൊന്നും വരല്ലേ എന്ന് വെച്ചാൽ അവര് പെട്ടെന്ന് പേടിക്കത്തില്ലേ. പ്രാങ്ക് അവര് ഓർത്തില്ലാണെന്ന് പറഞ്ഞെങ്കിൽ എന്നെ വന്ന് എന്നെ എടുത്തിട്ട് ഇടിയും. ഞാൻ പറഞ്ഞ അതുകൊണ്ടാ ചിരിക്കല്ലെന്ന് പറഞ്ഞ അപ്പഴേ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ അവരുടെ അടുത്തൊക്കെ താഴെ കയറി പറഞ്ഞിട്ടാണ് ആമിക്ക് ഒരു പ്രാങ്ക് കൊടുക്കും. ഇടപെടരുത് ഇടപെടരുത് ഇടപെട്ട് ലാസ്റ്റ് കൊളവാക്കും. ഉമ്മാടുത്ത് ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ ആമിയെ വിളിക്കുമ്പോ ഞാൻ വിളിച്ച എവിടെ നിന്ന് വിളിച്ചാൽ കേക്കത്തില്ല ആമി ഒന്ന് വിളിച്ച് മേളിലോട്ട് വീണാ ഞാൻ വിളിക്കുന്നെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ പ്രാങ്ക് ഏറ്റോ പ്രാങ്ക് ഏറ്റോ ഇല്ലേ പ്രാങ്ക് പേടിച്ചോ പ്രാങ്ക് ഏറ്റി മുകളിൽ ഞാൻ കയറി വരുന്ന ഒരു സമയത്ത് ഞാൻ പേടിച്ച് പക്ഷേ വന്നപ്പോഴേ എനിക്ക് ആ ഒരു ബോക്സിൽ ഐറ്റം ഇല്ലെന്നുള്ളത് എനിക്ക് പെട്ടെന്ന് കത്തിയില്ല. ആകപ്പാട് എന്റെ ഈ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. ഒരു രണ്ടു മൂന്ന് ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് ക്യാമറ നീ കണ്ടെന്ന് തോന്നുന്നു. അപ്പോഴാണ് നീ കണ്ടുപിടിച്ചത്. ഞാൻ ക്യാമറ പിന്നെയൊക്കെ കണ്ടത്. അപ്പൊ എന്തായാലും പ്രാങ്ക് ചീറ്റിപ്പോയി ഗൈസ്. നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന പ്രകാരം ആമിത ഉടനെ തന്നെ പ്രാങ്ക് കൊടുക്കണോന്ന് പറഞ്ഞ പെട്ടെന്നൊരു ഇത് വന്ന് കൊളമായി പോയത്. എന്തായാലും ചീറ്റി പോയല്ലേ. എന്തായാലും ഞാൻ പ്രാങ്ക് കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇക്കാക്ക് ഞാൻ നല്ല കിടക്കാച്ചി ഇല്ല. ഇനി അതിനു മുമ്പ് നിനക്കുള്ള പ്രാങ്ക് ഞാൻ തരും. എനിക്ക് നിന്നെ ഇങ്ങനത്തെ പ്രാങ്ക് ഒക്കെ ചെയ്യാൻ പറ്റും. കാരണം കൂടുതലായിട്ട് ഇപ്പൊ തന്നെ നീ ഒരുമാതിരി ആയിപ്പോയി. അത് ഞാൻ കണ്ടു കേട്ടോ. ഇക്ക സീരിയസ് ആയിട്ടാണോ എന്ന് ചോദിച്ച ഒരുമാതിരി എന്നെ പേടിപ്പിക്കുന്നതാണൊക്കെ കയറി വന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രാങ്കൊക്കെ ആളെ ഉള്ളു കേട്ടോ. വലിയ പ്രാങ്ക് ഒന്നും ഏക്കത്തില്ല. പിന്നെ ഒന്ന് തോന്നാൻ കാര്യം മിക്കപ്പോഴും ഇവിടുത്തെ കതവ് തുറന്നിടുമ്പോ ഞാൻ പറയാം അടക്കണേ അടക്കണേന്ന് ഞാൻ പറയും. ഞാൻ പിന്നെ വിചാരിച്ചെങ്കിൽ അലുമാരിക്ക് അകത്ത് വെച്ചാലോ. അപ്പൊ ആകെ ഈ ഒരു ഫോണേ ഉള്ളൂ. അലുമാരിക്ക് അകത്ത് ഇവള് തുറക്കുമ്പോ ഫോൺ എങ്ങാണോ ഒന്ന് തറയി വിടാം പിന്നെ അത് ചീറ്റി പോകും. അതുകൊണ്ട് അവിടെ വെച്ചാ. അപ്പൊ എന്തായാലും പ്രാങ്ക് ചീറ്റി ഇനി വളവള പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അപ്പൊ എന്തായാലും കുളമായി ഗൈസ്. ഇനി വേറൊരു പണിയായിട്ട് ഇനി വരാം കേട്ടാ. അപ്പൊ ഇൻഷാല്ലാ. എന്താ എന്താ പ്രാങ്ക്? സാധാരണ എല്ലാ പ്രാങ്കിലും ലാസ്റ്റ് ആമി ഒന്നീ കരയും അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കും. ഇതിപ്പോ ആമി ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്നത്. ഞാനാണ് ശശി ആയത് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ കോലം കണ്ട ഞാൻ ഇല്ല. ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു കോലത്തിൽ തന്നെ മേളി കുളിക്കാനായിട്ട് കയറി വന്നേ. അപ്പൊ ആമിക്ക് ഒരു സംശയവും തോന്നത്തില്ല ഞാൻ മേളി ഇത്രയും നേരം എന്താ ചെയ്യുന്നെന്ന് പറയാം. അതുകൊണ്ടാ പെട്ടെന്ന് കയറി വന്നത്. എല്ലാം പാളിപ്പോയി. ഓക്കെ. അപ്പൊ ശരി. ഞാൻ അബദ്ധം കാണിച്ചേട്ടാ. കൂടുതൽ പണി കൊടുക്കണ്ടെന്ന് വിചാരിച്ച പിന്നെ വന്ന് ഇളക്കി മറിച്ച് ഇടണ്ടായിരുന്നു കേട്ടോ. മണ്ടത്തരമായി പെട്ടെന്നായോണ്ട് എനിക്ക് ഒന്നും ചിന്തിക്കാനുള്ള ഐഡിയ ആയിട്ടില്ല. അപ്പൊ ശരി ഓക്കെ ബൈ. പെട്ടെന്ന് തോന്നിയ ഐഡിയ പെട്ടെന്ന് തോന്നിയ പ്രാങ്ക് എല്ലാം ചീറ്റിപ്പോയി. അപ്പൊ ഇൻഷാല്ലാഹ് ചീറ്റിപ്പോയ പ്രാങ്ക് കണ്ടു മടുത്തവർക്ക് വേണ്ടി പുതിയ കിട്ടിലും പ്രാങ്ക് വേണ്ടി ഞാൻ വരുന്നതാണ്. അപ്പം ബൈ ബൈ ഏട്ടാ. ഞാൻ വേറൊരു പ്രാങ്ക് ആയിട്ട് വരാം. തൽക്കാലം ഇത് ചീറ്റി പോയി. വേറൊരു പ്രാങ്ക് ആയിട്ട് വരാം. അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. എല്ലാം എടുത്ത് ഞാൻ പിന്നെ പറയാം കൈ കഴിക്കുന്ന കേട്ടോ പെട്ടെന്ന്. ശരി ഓക്കെ ബൈ ബൈ.